അവൻ ഇനി ഒരിക്കലും മോഹന്റെ മുമ്പിൽ എത്താൻ ഇട വരരുത്. അതിനിനി എന്ത് ചെലവായാലും വേണ്ടില്ല. ആ കാര്യം നിങ്ങളെ ഏൽപ്പിക്കുക. അവൻ മോഹൻകുമാർ സാറിന്റെ കൺമുമ്പിൽ എത്തില്ല. ഇത് വിജയന്റെ വാക്കാ. വെറുതെ വാക്ക് പറഞ്ഞാ പോരാ. ഞാൻ ഏറ്റു മാഡം. ഇത് ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ട് പറ്റിയ അബദ്ധ. ഇനി എങ്ങനെ ഉണ്ടാവില്ല? ആ ഞാൻ നോക്കട്ടെ. ആ ചെക്കനെ കൈ കിട്ടിയാ പിന്നെ അവൻ ഈ കേരളത്തിൽ ഉണ്ടാവരുത്. ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഈ സ്ഥലം വിട്ടു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിൽ അവൻ ചാടി രക്ഷപ്പെട്ടത്. ഇല്ല, ഈ വിജയന്റെ കയ്യിൽ നിന്ന് അവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോവില്ല. എന്നാ ശരി, മറ്റു കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിക്കാം. അവനെ കൈ കിട്ടിയ എന്നെ വിളിച്ച് പറയണം. ശരി മാഡം. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോവും മമ്മി. അനുമോൻ അവിടെ എത്തും, അതെനിക്ക് ഉറപ്പാ. ഡാഡി ഒരു കാരണവശാലും അവനെ കാണരുത്. അതിന് ഇന്നവിടെ ഡാഡിയുടെ പ്രോഗ്രാം ഉണ്ടെന്ന് അവൻ അറിയായിരിക്കും. അവനെല്ലാം അറിയാൻ തോന്നുന്നു. അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഇല്ലായിരുന്നെങ്കിൽ മമ്മി കണ്ടപ്പോഴേക്കും അവൻ ഓടിപ്പോവായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ ഈ പോകുന്ന വഴി അനുമോനെ കണ്ടാ മോൾ എന്ത് ചെയ്യും? ഞാൻ അവനെ പിടിച്ച് നമ്മുടെ കാറിന്റെ ഡിക്കിയിലിട്ട് പൂട്ടും. ഒരു കാരണവശാലും ഡാഡിയെ കാണാൻ സമ്മതിക്കില്ല. ഡാഡിയുടെ കയ്യിൽ ഇനി ഞാൻ അവനെ കൊടുക്കില്ല. പോയിട്ട് ഒരു വിവരമില്ലല്ലോ. ആ ചെക്കനെയോ അവന്റെ അച്ഛനെന്ന് പറയുന്ന ആളെയോ കണ്ടോ? അയാൾ അവിടെ തന്നെയാണ് ഉള്ളതെന്ന് വല്ല വിവരവും കിട്ടിയോ? ഒന്നും അറിയില്ലല്ലോ. അത്യാവശ്യമായിട്ട് വിളിക്കുന്ന നേരത്ത് ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. പപ്പി, ടെൽ മീ, നിങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങൾ എത്തിയിട്ടില്ല. ഇടയ്ക്ക് തമ്മുരുമോളെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കോവില് കണ്ട് തൊഴാനായിട്ട് ഇറങ്ങി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ വെച്ച് ആ ചെക്കനെ കണ്ടു. പക്ഷേ ഞങ്ങളെ കണ്ടുടനെ അവൻ എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. എങ്കിൽ ആ പരിസരത്ത് തന്നെ അയാളുണ്ടാകും, ആ വിജയരാഘവൻ. അയാളെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയും കണ്ടു. ആ ചെക്കൻ അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോന്നതാ. വിവരങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവനെ കൈ കിട്ടിയ കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാനും പറഞ്ഞിട്ടുണ്ട്. മമ്മി ആ ഫോണിങ് തന്നെ. മമ്മി ഒരു സെക്കൻഡ്. ഗ്രാൻഡ്മ, ഒരു കാരണവശാലും അവൻ ഡാഡിയുടെ മുമ്പിൽ ചെന്ന് ചാടാൻ ഇട കൊടുക്കരുതെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഞങ്ങളിപ്പോ ഡാഡിയുടെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പൊക്കോണ്ടിരിക്കുക. എന്താ ഗ്രാൻഡ്മ? ആ കൊടുക്കാം. ദാ മമ്മി, ഗ്രാൻഡ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ആ പറയും മമ്മി. നിങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് മോഹന് മുമ്പേ ഇവിടുന്ന് ഇറങ്ങിയത് നന്നായി. ദാ മോഹൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ, കൂടെ ചന്ദ്രനും ഉണ്ട്. ഇല്ല, മോഹനും ചന്ദ്രനും മാത്രമേ ഉള്ളൂ. എന്നാ മമ്മി സുദേവനെയും കൂട്ടി മോഹന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വാ. ചിലപ്പോ മമ്മിയുടെ സഹായം വേണ്ടിവരും. ഓക്കെ, ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. അത് നീ പ്രത്യേകം പറയണോ?
അതൊക്കെ ഞാൻ ഏറ്റു. ഒരു ഡൗട്ടും തോന്നിപ്പിക്കാതെ ഞാൻ എത്തിക്കോളാം. ടേക്ക് കെയർ. വേഗം വണ്ടി എടുക്ക്. എങ്ങോട്ടാ മാഡം? എങ്ങോട്ടാണെന്ന് മുൻകൂട്ടി പറഞ്ഞാലേ നീ വണ്ടി എടുക്കുള്ളോ. എങ്ങോട്ടാണേലും ഈ കഴുകിയതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. കഴുകിയതൊക്കെ മതി, വേഗം തുടച്ച് വണ്ടി എടുക്ക്. അല്ല മാഡം, പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നിന്റെ വക ഭരണം ഒന്നും എന്നോട് വേണ്ട. എന്താ എന്താ സുദേവ പ്രശ്നം? അല്ല, രുക്മിണി മാഡത്തിന് എങ്ങോട്ടോ പോണോന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞതാ. എങ്ങോട്ടാ പപ്പിയുടെ മമ്മി? ചേടാ, ഇതിപ്പോ എനിക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് വേണോ? അങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത ഏത് സ്ഥലത്തേക്കാ പോണേ? അതെന്റെ ഒരു പേഴ്സണൽ കാര്യമാ. ആയിക്കോട്ടെ, എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് പോയാലെന്താ? മാത്രല്ല, മോഹനോ മറ്റോ വന്ന് പപ്പിയുടെ മമ്മി എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചാ വീട്ടിലുള്ളവർ എന്ത് സമാധാനം പറയും? ഞാൻ തിരിച്ചു വരും മുൻപ് മോഹൻ എന്തായാലും തിരിച്ചു വരില്ല. അത്രക്കടുത്തേക്കാണോ പോണത്? അത് പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എന്നാ കാറും വിടില്ല? വിടില്ലേ? ഇല്ല, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലുള്ളവര് സമയത്തും അസമയത്തും ആരോടും പറയാതെയുള്ള ഈ പോക്കത്ര പന്തിയല്ല. മാത്രല്ല, ഇവിടുന്ന് അനുമോനെ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്ന സമയ. പോലീസ് മറ്റോ നിങ്ങളെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാലേ? അനുമോനെ കാണാതായതിന് പോലീസ് എന്തിനാ എന്നെ അന്വേഷിച്ചു വരുന്നത്? വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. ഞാൻ പോകുന്നത് മോഹന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാ. മതിയോ? സുദേവ വണ്ടിയെടുക്ക്. ഈ പോക്കത്ര പന്തിയല്ലല്ലോ. സുദേവ പോകാൻ വരട്ടെ. ഒരു അഞ്ചു മിനിറ്റ്, പ്രോഗ്രാമിന് ഞാനും വരുന്നുണ്ട്. ദാ ഇപ്പൊ റെഡിയായി വരാം. അല്ല നിർമ്മല എന്തിനാ വരുന്നത്? പ്രോഗ്രാം എനിക്കും കേൾക്കണം. എന്തായാലും പപ്പിയുടെ മമ്മി അങ്ങോട്ട് പോവല്ലേ. ദാ വരുന്നു. നിർമ്മല കൂടെ വന്ന കുഴപ്പമാവോ? പപ്പിയെ വിളിച്ച് ചോദിച്ചാലോ? അകത്തേക്ക് പോകുന്ന എന്തിനാ? അവൻ ഇവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടോ നോക്കാം. ഇത്രയും പെട്ടെന്ന് അവൻ ഇവിടെ എന്തായാലും എത്താൻ വഴിയില്ല. ഡാഡിയുടെ കാർ ഇവിടെ എങ്ങും കാണാനുമില്ല. എന്തായാലും നീ ഇറങ്ങ്, നമുക്ക് അകത്തു പോയി നോക്കാം.
മാഡം മോളും വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അല്ല മോഹൻ സാറ്? മോഹൻ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കും മോൾക്കും ഇവിടെ അടുത്തൊരു കോവിലൊരു വഴിപാടുണ്ടായിരുന്നു. ഓ, ഇങ്ങോട്ട് എത്തിക്കോളാന്ന് മോഹനോട് പറഞ്ഞിരുന്നു. കോവിലിലെ ചടങ്ങുകള് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ടാ ഞങ്ങൾ ഇത്ര നേരത്തെ എത്തിയത്. മാഡം മോള് എത്തിയതിൽ വളരെ സന്തോഷം. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രോഗ്രാം തുടങ്ങാൻ ഇനി ഒരുപാട് നേരമുണ്ടല്ലോ. നമുക്ക് ഓഫീസിൽ ഇരിക്കാം, വരണം. മമ്മി, ഞാനിന്ന് ഓഡിറ്റോറിയം സ്റ്റേജ് ഒക്കെ കണ്ടിട്ട് വരട്ടെ? അതിനെന്താ, മോള് വാ. എന്താ വിജയ, ആ ചെക്കനെ കിട്ടിയോ? ഇപ്പോഴും നിങ്ങൾ കോവിലിന്റെ പരിസരത്ത് തന്നെയാണോ? അല്ല മാഡം, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചിങ്ങ് പോകുന്നു. ആ അമ്പല പരിസരത്തെങ്ങും അവനില്ലെന്ന് ഉറപ്പായി. ആ, എന്നാൽ ഇനി വേറെ അങ്ങ് തിരയാൻ നിൽക്കണ്ട. നേരെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുള്ളൂ. ഇല്ലില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവനിവിടെ എത്തി മോഹനെ കാണാൻ ഇടയായ. എല്ലാ കളിയും പുറത്താവും. എന്നാൽ ഇവിടെ എത്തിയ പ്രോഗ്രാം കഴിയുന്നത് വരെ അന്വേഷിക്കാലോ. അതെ, എത്രയും വേഗം ഇങ്ങോട്ട് എത്തുന്നതാ നല്ലത്. ഓക്കേ മാഡം. എന്റെ നെഞ്ചു വല്ലാതെ ഇടിക്കുന്ന ഏട്ടാ, അനുമോന്റെ പ്രസൻസ് ഇവിടെ എവിടെ ഉള്ളത് പോലെ. മോഹൻ സാർ, ഒന്ന് ഇങ്ങോട്ട് നോക്ക് സാർ, എന്നെ രക്ഷിക്ക സാർ. വെൽക്കം സാർ. താങ്ക് യു. താങ്ക് യു. നമസ്കാരം. വെൽക്കം. താങ്ക് യു. താങ്ക് യു. ഓർക്കസ്ട്ര ടീം എത്തി. അവർ സ്റ്റേജിൽ അറേഞ്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. നമസ്കാരം മോഹൻ സാർ. നമസ്കാരം. എല്ലാവരും എത്തിയല്ലോ പ്രഭാകര. വയലിൻ ഗ്രൂപ്പിലെ നെൽസനും ക്ലമന്റും ഒക്കെ എത്താനുണ്ട്. അവർ ഉടനെ എത്തുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ടെൻഷൻ ഇല്ല സാർ, 7 o'clock പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. ശരി സാർ, അകത്തിരിക്കാം സാർ, വരണം.
ചന്ദ്ര സർ, നിങ്ങൾ അകത്തേക്കിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. നീ എങ്ങനെ ഇവിടെ? എന്നെ മോളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതെ, ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തന്നെയാ വരുന്നത്. പക്ഷേ അത് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു എന്ന് മാത്രം. എന്താ, ഞാനറിയാതെ എന്നെ ഫോളോ ചെയ്യാനുള്ള പുറപ്പെടാണോ? അതെ, ഇനി നിങ്ങൾ എവിടെ പോയാലും ഞാനും ഉണ്ടാവും പിന്നാലെ. ഇവിടെ എനിക്ക് മനസമാധാനം തരില്ലെന്നാണോ? നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാ. പത്മിനി, ഇത് നമ്മുടെ വീടല്ല, ഒരു പബ്ലിക് പ്ലേസാ. മോഹനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നുകൂടുന്ന സ്ഥലമാ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോണതാ നല്ലത്. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് പോയാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഭാരവാഹികളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അടുത്തൊരു കോവിലിൽ വഴിപാടുണ്ടായിരുന്നു, അത് നടത്താൻ വന്നതാണെന്നും ഇങ്ങോട്ട് എത്തിക്കോളാന്ന് മോഹനോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ്. ഇപ്പൊ പ്രോഗ്രാം കേൾക്കാൻ നിൽക്കാതെ ഞാനിവിടെ നിന്ന് പോയാ അതിന്റെ കാരണം അവരന്വേഷിക്കും. അത് നിങ്ങൾക്ക് തന്നെയാവും മാനക്കേടുണ്ടാക്കുക. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. മോനു, നീ ഇങ്ങോട്ട്. ഞാൻ സ്റ്റേജിൽ ചെന്ന് ഓർക്കസ്ട്ര ടീമിനെ ഒന്ന് കണ്ടിട്ട് വരാം. മോഹന്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ഇന്നവൻ പാടാൻ തയ്യാറാവൂന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഡാഡിയെ പുറത്തേക്കൊന്നും വിടരുത് മമ്മി. പുറത്തെങ്ങാൻ അനുമോനെത്തിയ ഡാഡി അവനെ കാണും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാതെ ഓഡിറ്റോറിയത്തിന് അകത്തേക്ക് കയറിയിരിക്കും. ചെല്ല്, എല്ലാവരും സഹകരിക്കേ, ചെല്ല്. മോഹൻ, മോൻ സാർ സ്റ്റേജിലേക്ക് പോയി. പപ്പിയും തമ്പുരുമോളും എവിടെ? അവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. താനെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ രുക്മിണി അമ്മയും കൂട്ടി? ഞാൻ പോരാൻ വിചാരിച്ചിരുന്നല്ല. വെപ്രാളം പിടിച്ച് രുക്മിണിയമ്മ ഒരുങ്ങി ഇറങ്ങിയപ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. മാത്രല്ല, തമ്പുരുവിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞിറങ്ങിയ പത്മിനിയും തമ്പുരുവും മോഹനും ചന്ദ്രേട്ടനും പോന്നു കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. എല്ലാം കൂടി ആലോചിച്ചപ്പോ രുക്മിണിയമ്മ ഈ പ്രോഗ്രാമിന് വരുന്നതിന്റെ പിന്നിലെ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായി. എന്തായാലും വെറുതെ രുക്മിണിയമ്മ വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവരെല്ലാം കൂടി ഇവിടെ വന്നിട്ട് എന്ത് കാര്യം സാധിക്കാനാ? എന്ത് ദുരുദ്ദേശം ഉണ്ടെന്നാ താ പറയുന്നേ? അനുമോൻ ഇവിടെ എത്തുമോന്ന് അവർ സംശയിക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടിയോ? ആ വിജയരാഘവൻ ഈ ഏരിയയിൽ എവിടെയാണുള്ളതെന്ന് അവർക്കറിയാം. അത് പത്മിനിക്കും രുക്മിണിയമ്മയ്ക്കും എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല.
പക്ഷെ അവർക്ക് ഇങ്ങനൊരു സംശയമുണ്ട്. അതുകൊണ്ടാ പത്മിനി തമ്പുരുവിനെയും കൂട്ടി പോകുന്നത്. പത്മിനി വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാ രുക്മിണിയമ്മ വന്നത്. അതിനൊരു സംശയം വേണ്ട. നിർമ്മലേട്ടത്തി പറയുന്നതിലും കാര്യമുണ്ട് ചന്ദ്ര സാറേ. അനുമോൻ ഈ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോ മോനും പറഞ്ഞു, അവനങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തേക്കാം. കാണാനും കേൾക്കാനും പത്മിനി തമ്പുരുമോളെയും മമ്മിയും കൂട്ടിക്കൊണ്ടു വരണമെങ്കിൽ അതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്.